അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവരെയും അൽ ബലാഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാം നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാരാവട്ടെ. ഫിഖ് ക്ലാസ്, കർമ്മശാസ്ത്രം. ചോദ്യം: പക്ഷിയെ വളർത്താൻ പറ്റുമോ? ഒരുപാട് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വീടുകളിൽ പക്ഷികൾ, അതുപോലെ തന്നെ മത്സ്യങ്ങൾ തുടങ്ങിയ ജീവികളെ കൂടുകളിൽ തടഞ്ഞു വെച്ച് വളർത്തുന്നു, ഇത് അനുവദനീയമാണോ? ഇത് ജായിസാണോ? ഇതാണ് ചോദ്യം. അതിൻ്റെ ജവാബ്, അതിൻ്റെ മറുപടി. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം. ഇതിനെപ്പറ്റി ഫുഖഹാക്കൽ എന്തു പറയുന്നു? അതായത്, വീടുകളിൽ, സാധാരണ വീടുകളിൽ ഞാൻ കാണുന്നു പക്ഷികൾ, അതുപോലെ തന്നെ മത്സ്യങ്ങൾ, ഈ ജീവികളെ കൂടുകളിൽ തടഞ്ഞു വെച്ച് വളർത്തുന്നത് ഞാൻ കാണാറുണ്ട്. പലപ്പോഴും ചോദിക്കാറുണ്ട് ചില ആളുകൾ, ഇത് പറ്റുമോ? ഇത് അനുവദനീയമാണ്. ശർവാനി 9:20, തർശീഹ് 391, മുഹനിയിലും ഈ കാര്യം പറയുന്നു, ജായിസാണ്. അതായത്, വർണ്ണം കണ്ട് ആസ്വദിക്കലും അതുപോലെ തന്നെ ശബ്ദം കേട്ട് ആസ്വദിക്കലും പറ്റുന്ന ജീവികളെ ഇപ്രകാരം തടഞ്ഞു വെച്ച് വളർത്താവുന്നതാണ്, അത് ജായിസാണ്. പക്ഷേ അവയ്ക്ക് വേണ്ട ഭക്ഷണം മറ്റും ഉടമസ്ഥൻ നൽകണം, ഇത് അനിവാര്യമാണ്. അതായത്, ഈ മത്സ്യങ്ങളെ അല്ലെങ്കിൽ ഇതര ജീവികളെ പോറ്റുന്ന, വളർത്തുന്ന ഉടമസ്ഥൻ ഇതിന് വേണ്ടപ്പെട്ട ഭക്ഷണം, അതുപോലെ തന്നെ മത്സ്യമാകുമ്പോൾ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം, ഇതൊക്കെ ഉടമസ്ഥൻ പാലിച്ചിരിക്കണം എന്ന് ഷർവാനി 9:20 പേജിൽ തർശീഹിലും മുഖനിലൊക്കെ പറയുന്നു. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക. ഇതിനെ പാലിക്കുന്ന ഉടമസ്ഥൻ മത്സ്യമൊക്കെ ആകുമ്പോൾ വെള്ളം ഇങ്ങനെ മാറ്റണം, ഇതര ജീവികളാണെങ്കിലും അതിൻ്റെ ഭക്ഷണം മറ്റതൊക്കെ ചെയ്യണം, ഇതൊക്കെ ഉടമസ്ഥൻ ചെയ്യേണ്ടതാണ്. അതോടുകൂടെ അത് അനുവദനീയമാണ്, ജായിസാണ്. ഈ മസ്അല ഞാൻ വ്യക്തമായി മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യുമാരാവട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറും അള്ളാഹു രക്ഷപ്പെടുത്തുമാരാവട്ടെ. നമ്മുടെ നമസ്കാരവും അതുപോലെ തന്നെ എല്ലാ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും അറഹമത്തും നൽകട്ടെ. എല്ലാവരും പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ അൽ ബലാഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.